കൊമേഴ്സ് ഫോർ എച്ച് എസ് എസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന വിഷയത്തിൻ്റെ രണ്ടാം അധ്യായമായ സ്പ്രെഡ്ഷീറ്റ്. ഈ അധ്യായത്തിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ യൂസ്ഡ് ഇൻ സ്പ്രെഡ്ഷീറ്റ്, അതുപോലെ തന്നെ സെൽ റഫറൻസസ്, ഫോർമുല, ഫംഗ്ഷൻസ്, ഇതിൻ്റെ അടിസ്ഥാനപരമായ ചില വസ്തുതകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പിന്നെ സ്പ്രെഡ്ഷീറ്റ് എന്താണ്, അതുപോലെ സ്പ്രെഡ്ഷീറ്റ് ഓപ്പറേഷൻസ് അല്ലേ, എങ്ങനെയാണ് ഒരു സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആക്കുന്നത്, അതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഷീറ്റ് ആഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, ഈ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് വർക്ക്ഷീറ്റ് ഡാറ്റ, ഒരു വർക്ക്ഷീറ്റിനകത്ത് നമുക്ക് എങ്ങനെയുള്ള ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാം, ഏതൊക്കെ രീതിയിലുള്ള ഡാറ്റാസാണ് നമുക്ക് സാധാരണ ഉപയോഗിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാസിനെ നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇപ്പോൾ പേര് അല്ലേ, നെയിം ഉണ്ടാവും, നെയിം ഓഫ് പേഴ്സൺ, ഇറ്റ് ഈസ് എ ഡാറ്റ. അതായത് ഡേറ്റ് ഓഫ് ബർത്ത്, ഇറ്റ് ഈസ് എ ഡാറ്റ. അയാളുടെ ഇപ്പം നമ്മളൊരു മാർക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ടേമിലുള്ള മാർക്ക്, കുട്ടികളുടെ ഫസ്റ്റ് ടേമിലുള്ള മാർക്ക് എടുക്കുകയാണെങ്കിൽ മാർക്ക് ഈസ് അനദർ ഡാറ്റ. അതുപോലെ ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ആ ഓർഗനൈസേഷനുള്ള എംപ്ലോയീസിൻ്റെ, എംപ്ലോയിക്ക് ചിലപ്പോൾ എന്താ ഒരു എംപ്ലോയി ഐ ഡി കൊടുക്കാം, ഐ ഡി നമ്പർ ഉണ്ടാവും, അയാളുടെ പേര്, അയാളുടെ ഏജ്, ഇതൊക്കെ എന്താണ് നമുക്ക് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ എങ്ങനെയുള്ള ഡാറ്റാസൊക്കെയാണ് നമ്മൾ ഒരു വർക്ക്ഷീറ്റിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പേര് എന്ന് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ആൽഫബെറ്റ്സ് ആണ് അല്ലേ, ആൽഫബെറ്റിക്കൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കാം, എ ബി സി ഡി എന്നുള്ള ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇപ്പോൾ നമ്മൾ ഏജ്, ഏജ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്, നമ്പേഴ്സ് ആണ് അല്ലേ. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ ഡേറ്റ് എന്നുള്ള ഒരു ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്, ഡേറ്റ്. അതായത് ഡേറ്റ് ഓഫ് എൻട്രി അല്ലേ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ഡാറ്റാസ് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു വർക്ക്ഷീറ്റിനകത്ത് എങ്ങനെയുള്ള ഡാറ്റാസൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ ഒന്നാമത് വരുന്നത് വാല്യൂ ഡാറ്റ. വാല്യൂ ഡാറ്റ മീൻസ് എന്താണ്, ന്യൂമറിക്കൽ ഡാറ്റയാണ്. ന്യൂമറിക്കൽ ഡാറ്റ, ന്യൂമറിക്കൽ ഡാറ്റ മീൻസ് നമ്പേഴ്സ്, 0 to 9. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏജ്, മാർക്ക്, അതുപോലെ ഇപ്പോൾ ഒരു എംപ്ലോയീസിൻ്റെ സാലറി, ഇങ്ങനെയുള്ള ഡാറ്റാസൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ഉപയോഗിക്കാം. അതിന് പറയുന്നത് നമ്മുടെ പേരാണ് വാല്യൂ, ഇറ്റ് ഈസ് കോൾഡ് വാല്യൂ. ഇപ്പോൾ ന്യൂമറിക്കൽ ഡാറ്റ 0 to 9 വരെയുള്ള ന്യൂമറിക്കൽ ഡാറ്റാസ് ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വാല്യൂസ്. അപ്പോൾ അതിന് കൂടെ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, വി ക്യാൻ യൂസ് കറൻസി സിമ്പൽ. ഇപ്പോൾ നമ്മൾ പിന്നെ സാലറി ഒക്കെ പറയുകയാണെങ്കിൽ റുപ്പീസ് 25,000, അല്ലെങ്കിൽ ഡോളർ, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഡോളർ മതി അല്ലേ, ഡോളർ. ഇപ്പം അതിൻ്റെ മുമ്പിൽ നമുക്ക് ഡോളർ സൈൻ ഉപയോഗിക്കാം. ഇന്ത്യൻ കറൻസി ആണെങ്കിൽ അതിൻ്റെ മുമ്പിൽ നമുക്ക് റുപ്പീസ് എന്നുള്ള സൈൻ ഉപയോഗിക്കാം, സിമ്പിൾ ഉപയോഗിക്കാം, കറൻസി സിമ്പൽ. പോണ്ട്, ഡോളർ, റുപ്പീസ്, ഇങ്ങനെയുള്ള സിമ്പിൾസ് ഉപയോഗിക്കാം. അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും. നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ മൈനസ് സൈൻ ഉപയോഗിക്കുന്നു, പോസിറ്റീവ് നമ്പേഴ്സ് സാധാരണ നമ്മൾ എന്തില്ല, പ്ലസ് സൈൻ ആണ്, പ്ലസ് സൈൻ സാധാരണ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഡാറ്റ ആണ് വാല്യൂ ആണ്. വാല്യൂ നമ്മൾ പറഞ്ഞത് നമ്പേഴ്സ് ആണ്, 0 to 9 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റാസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഏജ്, ഇപ്പം സാലറി, അതുപോലെ എന്തെയാണ് നമ്മുടെ പിന്നെ മറ്റുള്ള, ഇപ്പം നമ്മൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ്റെ പ്രൈസ്, കോസ്റ്റ് ഓഫ്, കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ഗുഡ്സ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വാല്യൂസ് എന്നുള്ള ഡാറ്റ ടൈപ്പാണ് ഉപയോഗിക്കുക. അപ്പോൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് കറൻസി സിമ്പൾ. ഇപ്പോൾ ഡോളർ, റുപ്പീസ്, പോണ്ട്, അങ്ങനെയുള്ള കറൻസി സിമ്പിൾ ഉപയോഗിക്കാം. പിന്നെ നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ മുന്നിൽ മൈനസ് സൈൻ ഉപയോഗിക്കാം, പോസിറ്റീവ് നമ്പേഴ്സിന് പ്ലസ് സൈൻ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ഡെസിമൽ പോയിൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ പിന്നെ 2 rupees 50 paise, അപ്പോൾ 2.50, അപ്പോൾ പോയിൻ്റ് എന്നുള്ള ഡെസിമൽ പോയിൻറ്റ്സ് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ കോമ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളിപ്പം 2 lakhs, 2 lakhs നമ്മൾ 2, പിന്നെ 00, പിന്നെ 30. അപ്പോൾ നമ്മൾ കോമ ഇട്ടിട്ട്, നമുക്ക് എന്ത് ചെയ്യാം, നമ്പേഴ്സിന് നമ്മൾ എഴുതാറുണ്ട് അല്ലേ. നമ്മൾ ചില നമ്പേഴ്സ് എഴുതുമ്പോൾ കോമ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ കോമ നമുക്ക് അതിൻ്റെ കൂടെ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ നമ്മൾ ദീസ് ആർ നമ്പേഴ്സ് ആർ വാല്യൂസ് ആർ റൈറ്റ് അലൈൻഡ്. റൈറ്റ് അലൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു സെല്ലിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സൈഡിലേക്ക് പോകാം, റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും റൈറ്റ് അലൈൻഡാണ് നമ്പേഴ്സ് ഒക്കെ എന്താണ്
റൈറ്റ് അലൈൻഡ് ഇവിടെ നമുക്ക് കാണാം, റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്യും, ആ സെല്ലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിരിക്കും. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മളൊന്ന് ചെയ്ത് നോക്കി കാണാം. ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തെ ഡാറ്റ ടൈപ്പാണ് വാല്യൂസ്. രണ്ടാമത് വരുന്നത് ലേബൽ എന്നാണ്. ലേബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്സ്റ്റ് കണ്ടെയ്നിങ് ആൽഫബറ്റ്സ് ആൻഡ് സിമ്പിൾസ്. അത് നമ്മളിപ്പോൾ ഒരാളുടെ പേര്, നെയിം ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ പേര് എഴുതുമ്പോൾ നമ്മൾ ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക അല്ലേ. ഇപ്പോൾ രമേഷ്, സുരേഷ്, കാദർ അല്ലേ, ജെയിംസ്, ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളവിടെ ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇറ്റ് ഈസ് കോൾഡ് നോൺ ന്യൂമറിക്കൽ ഡാറ്റ, ന്യൂമറിക്കൽ അല്ലാത്ത ഡാറ്റാസ്. അപ്പോൾ ഇത് ലെഫ്റ്റ് അലൈൻഡാണ്. നമ്മൾ പേരൊക്കെ ടൈപ്പ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും, ആ സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ ചെയ്ത് നോക്കി മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കും ചില, അതുപോലെ നമുക്ക് എന്താ ചില സിമ്പിൾസ് ഉപയോഗിക്കാം. നമ്മൾ ആൻഡ്, ആഷ്, നമ്മൾ ഈ പിന്നെ കീബോർഡിൻ്റെ മേലെ നമുക്ക് കുറേ സിമ്പിൾസ് കാണാം. അപ്പോൾ അങ്ങനെ സിമ്പിൾസും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം, ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന ഡാറ്റാസ് നമ്മൾ പറയുന്നതാണ് ലേബൽ. ഇപ്പോൾ ലേബൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ്, അഡ്രസ്സ്, കാസ്റ്റ്, റിലീജിയൻ, ഇങ്ങനെയുള്ള ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ലേബൽ എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. തേർഡ് വരുന്നത് ഫോർമുലയാണ്. ഫോർമുല മീൻസ് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ബേസ്ഡ് ഓൺ എ സെറ്റ് ഓഫ് സെൽസ്. ഇപ്പോൾ നമ്മൾ രണ്ട് സെല്ലുകൾ, ഇപ്പോൾ നമ്മൾ എ വൺ എന്നുള്ള സെല്ലിനകത്ത് ഒരു നമ്പർ എഴുതി, ബി വൺ എന്നുള്ള സെല്ലിനകത്ത് ഒരു നമ്പർ കൊടുത്തു. ഇനി നമുക്ക് സി വൺ എന്നുള്ള സെല്ല് എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എ വൺ പ്ലസ് ബി വൺ അല്ലേ, അത് കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫോർമുല എന്ന് പറയും, ഇക്വേഷൻസ്. ഇപ്പോൾ ബിഗിൻസ് വിത്ത് ഈക്വൽ സൈൻ, എല്ലാ ഫോർമുലാസ് എന്താണ്, ബിഗിൻസ് വിത്ത് ഈക്വൽ സൈൻ, ഒരു ഈക്വൽ സൈനോടുകൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം എ വൺ ഉള്ള സെല്ലും ബി വൺ ഉള്ള സെല്ലും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ഈക്വൽ ടു എ വൺ പ്ലസ് ബി വൺ എന്ന് പറയണം. അപ്പോൾ എല്ലാ ഫോർമുലേൻ്റെ മുന്നിലും എന്തായിരിക്കും, ഒരു ഈക്വൽ സൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് സീരീസ് ഓഫ് വാല്യൂസ്. ചിലപ്പോൾ നമ്മൾ വാല്യൂസ് നമ്പേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈക്വൽ ടു ടെൻ പ്ലസ് ട്വൻറ്റി പ്ലസ് തേർട്ടി പ്ലസ് ഫോർട്ടി പ്ലസ്, അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം. അല്ലെങ്കിൽ സെൽ റഫറൻസ് കൊടുക്കാം. സെൽ റഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെൽ അഡ്രസ്, അതിനെ പോയി നമ്മൾ ഏത് സെല്ലിലാണോ നമ്മൾ ആ ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്നത് ആ സെല്ലിൻ്റെ അഡ്രസ്സ് കൊടുത്താൽ മതി, സെൽ റഫറൻസ്. അതുപോലെ മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞാൽ എന്താണ്, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, ഇങ്ങനെയുള്ള മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാം. ദ സെൽ കണ്ടെയ്നിങ് ഫോർമുല വിൽ ഡിസ്പ്ലേ ഇറ്റ്സ് റിസൾട്ട്. അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കാണുന്നത് എന്താണ്, റിസൾട്ട് ഓഫ് ദാറ്റ് ഫോർമുല. ആ ഫോർമുലയുടെ റിസൾട്ട് എന്താണോ, അതിൻ്റെ ആൻസർ എന്താണോ, അത് നമുക്കവിടെ കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്താണ് നോക്കുക, ടൈപ്സ് ഓഫ് ഡാറ്റ, അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പ് ഡാറ്റ എന്ന് പറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കാം. മൂന്ന് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്താണ് വാല്യൂ. വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കാണാം വാല്യൂ, ദ നമ്പേഴ്സാണ് വരുന്നത് അല്ലേ, നമ്പേഴ്സാണ് വരുന്നത്. വാല്യൂ എന്ന് പറയുമ്പോൾ നമ്പേഴ്സാണ്. ദെൻ ലേബൽ, ലേബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പേരുകൾ, അതുപോലെ തന്നെ എന്ത് ചെയ്യാം മറ്റുള്ള ഡാറ്റാസ്, നോൺ ന്യൂമറിക്കൽ ഡാറ്റാസ്, നെയിം, പിന്നെ അതുപോലെ തന്നെ എംപ്ലോയിയുടെ പേര്, മറ്റേ പ്ലേസ്, അതുപോലെ ഐ ഡി നമ്പർ. ഐ ഡി നമ്പർ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സിന് മുമ്പിൽ നമ്മളൊരു ആദ്യം വെച്ചു. ഇപ്പം ഫോർ എക്സാമ്പിൾ എംപ്ലോയി ഐ ഡി, എംപ്ലോയി ഐ ഡി എന്നുള്ള ഇ 1001. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇയിലാണ്, ഇ എന്നുള്ള ലെറ്ററിൽ. അപ്പോൾ അങ്ങനെ ഈ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാൻ അത് എന്താണ്, ഇറ്റ് ഈസ് എ ലേബൽ. അതെന്തെല്ലാം വാല്യൂ അല്ല അവിടെ. പിന്നെ മൂന്നാമത് വരുന്നതാണ് ഫോർമുല. ഫോർമുല നമ്മളിപ്പോൾ കാണാം, ഈക്വൽ ടു ഡി ടു പ്ലസ് ഡി ത്രീ പ്ലസ് ഡി ഫോർ പ്ലസ് ഡി ഫൈവ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈൻ, ഈക്വൽ സൈനോട് കൂടിയാണ് ഇതിൽ നിന്നൊരു ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ക്യാൻ എൻ്റർ ത്രീ ടൈപ്സ് ഓഫ് ഡാറ്റ. അതൊന്നാമത് നമ്മൾ വാല്യൂ, വാല്യൂ നമ്മൾ എന്താണ് നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ 12500 ഇപ്പോൾ നമ്മളിവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തു, ടൈപ്പ് ചെയ്ത് എന്ത് ചെയ്യാം, ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അത് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. നമ്മളിതിൻ്റെ കേട്ടോ, ഇതിൻ്റെ എന്താണ് റൈറ്റ് അലൈൻമെൻ്റ് ആണ് നമ്പേഴ്സ്, റൈറ്റ് അലൈൻമെൻ്റ് ആണ്. പിന്നെ നമ്മളിതിനെ പറ്റി നമ്മൾ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് സൈൻ, അതുപോലെ തന്നെ എന്ത് ചെയ്യാം പ്ലസ് സൈൻ, അതുപോലെ തന്നെ ഡോളർ സൈൻ, റുപ്പീസ് സൈൻ, അങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പിന്നീട് വരും, ഇത് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫോർമാറ്റിൽ സെൽസ് എടുത്തു കഴിഞ്ഞാൽ, ഫോർമാറ്റ് സെൽസ്, സെൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടൈപ്പ് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ്, ഇവിടെ നമ്പേഴ്സ് എന്ന് കാണാം. അപ്പോൾ നമ്പേഴ്സ് നമ്മൾ ഇപ്പോൾ കറൻസി കറൻസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കേട്ടോ, ഇത് സിമ്പിൾസ് കാണും, റുപ്പീസ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാം. അതിന് മുമ്പിൽ റുപ്പീസിന് സിമ്പിൾ വന്നിട്ടില്ലേ, വന്നില്ലേ, കണ്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾസ് കൊടുക്കാം. അപ്പോൾ ഈ ഫോർമാറ്റൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞുതരും, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പറയും. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സിന് മുമ്പിൽ നമുക്ക് എന്ത് ഇതുപോലെ സിമ്പിൾസ് കൊടുക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ നമ്പേഴ്സ് റൈറ്റ് അലൈൻമെൻ്റ് ആണ്, റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര നമ്പേഴ്സ് വേണമെന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ വേറെ നമ്പർ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ സൈസ് നമ്മൾ കൂട്ടിട്ട് ഒന്ന് കൂടി കൂട്ടി കൊടുത്താൽ മതി. സൈസ് ഇവിടെ നമ്മൾ ഇതാ ഇവിടെ സൈസ് ടെൻ ഉള്ള ഫോണിൻ്റെ സൈസ് കാണാം. ഫോണിൻ്റെ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വലുതായിട്ട് കാണും. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടി പിന്നെ ആഡ് ചെയ്യണം. ഇപ്പോൾ ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിക്കുന്നത്, ഫോർമുല ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ എ വൺ അത് എ ടു അല്ലേ, ഇതിപ്പോൾ എ വൺ ഉള്ളതിലാണ് 12500 ഉള്ളത്, എ ടുവിലാണ് ഇതിലുള്ളത് 15400. ഇനി നമുക്ക് എ ത്രീ എന്നുള്ള ഇതിനകത്ത് എന്ത് ചെയ്യണം, ഈ രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുന്ന രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ഈക്വൽ ടു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, എല്ലാ ഫോർമുലേൻ്റെയും സ്റ്റാർട്ടിങ് എന്തായിരിക്കും, ഈക്വൽ സൈൻ തരും, ഈക്വൽ സൈൻ. ഇപ്പോൾ ഈക്വൽ ടു ഇപ്പോൾ നമ്മൾ 12500 പ്ലസ് 15400. അപ്പോൾ ആ നമ്പേഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഫോർമുല നമ്മൾ കൊടുക്കുന്ന ഒരു ഫോർമുല ഒരു രീതിയാണ്. നമ്മളിപ്പോൾ രണ്ട് ഈ എ വൺ എന്നുള്ള എ ടു എന്നുള്ള ഇതിനകത്തുള്ള ഈ നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു രീതിയാണ് ഈക്വൽ ടു 12500 പ്ലസ് 15400 ഡയറക്റ്റ് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി ഇവിടെ 27900 അല്ലേ. ഇനി മറ്റൊരു രീതി, നമ്മൾ നേരത്തെ പറഞ്ഞ സെൽ അഡ്രസ്സ്, സെൽ അഡ്രസ്സ് അല്ലേ, ഒന്നാമത്തെ സെല്ലിൻ്റെ അഡ്രസ്സ് എ വൺ ആണ്, ഇതൊക്കെ എ വൺ. രണ്ടാമത്തെ സെല്ലിൻ്റെ അഡ്രസ്സ് എ ടു ആണ്. അപ്പോൾ നമ്മളിവിടെ ഇനി എ ഫോർ, എ ഫോർ എന്നുള്ള കോളത്തിൽ എന്ത് ചെയ്യണം, എ വണ്ണും എ ടുവും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈക്വൽ ടു എ വൺ, ഈക്വൽ ടു എ വൺ കൊടുക്കുക പ്ലസ് എ ടു. അപ്പോൾ ആ സെല്ലിൻ്റെ പേര് കൊടുക്കുന്നത് എ വൺ എന്നുള്ളത് ഒന്നാമത്തെ സെല്ല്, എ ടു എന്നുള്ളത് രണ്ടാമത്തെ സെല്ല്, ഇത് ഇത് ഞാൻ കൊടുക്കും. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്, 27. അപ്പോൾ അതിൻ്റെ റുപ്പീസ് എന്ന സിമ്പിൾ നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സിമ്പിൾ വന്നത് കൂടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂടെ സിമ്പിൾ കൂടി വരികയാണ്. അത് ഞാൻ ഒന്നുകൂടി കുറച്ചുകൂടി വലുതായിട്ട് കാണിച്ചു തരാം കണ്ടോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കും. ഇക്വേഷൻ എന്താണ്, ഈക്വൽ ടു എ വൺ പ്ലസ് എ ടു. അപ്പോൾ നമ്മൾ സെല്ലിൻ്റെ പേരാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കാം എന്താണ്, ഫോർമുല സ്റ്റാർട്ട് വിത്ത് ഈക്വൽ സൈൻ, ഈക്വൽ സൈനോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകിൽ സെൽ റഫറൻസ്, സെൽ അഡ്രസ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച് എ വൺ ഉള്ള സെല്ലാണ്, അതുപോലെ എ ടു എന്നുള്ള സെൽ, രണ്ടും കൂടി ആഡ് ചെയ്യാണ് എ വൺ പ്ലസ് എ ടു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നു, അതിൻ്റെ ആൻസർ കിട്ടുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റെ ആൻസർ 27900 കിട്ടി. അതേപോലെ നേരത്തെ പക്ഷേ മേലെ നമ്മൾ കൊടുത്തത് എന്താണ്, ഡയറക്റ്റായിട്ട് നമ്പേഴ്സ് ഡയറക്റ്റായിട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് ഫോർമുല കൊടുക്കാം. അപ്പോൾ ഫോർമുല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരും. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പാണ് ഫോർമുല. മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞത് എന്താണ്, ലേബൽ. ലേബൽ എന്ന് നമ്മൾ പറയുന്നത് നെയിം, പ്ലേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക നമ്മൾ ഇതിൻ്റെ കൊടുക്കുന്നത്, ലേബൽസ് കൊടുക്കുന്നത് അല്ലേ. ഇപ്പോൾ ലേബൽസിന് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാം, ലേബൽസ് ഇപ്പം നെയിം രമേഷ്. ഇപ്പോൾ രമേഷ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ, അത് ലെഫ്റ്റ് സൈഡിലോട്ടായിരുന്നു. ഇത് രണ്ടും നമ്മൾ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം കണ്ടോ. രമേഷ് എന്നുള്ളത് ഏത് സൈഡിലുള്ളത്, ഈ സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ. 12500 ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്പേഴ്സാണ് എന്താണ്, നമ്പേഴ്സൊക്കെ റൈറ്റ് അലൈൻഡ് ആണ്, ലേബൽസ് ആകുമ്പം ലെഫ്റ്റ് അലൈൻഡ് ആണ്. നമ്മൾ ഡേറ്റ് കൊടുക്കുക, ഇന്നത്തെ ഡേറ്റ്. അപ്പോൾ നമ്മൾ ഡേറ്റ് കൊടുക്കുമ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ എന്താ കൊടുത്തത്, ഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റിൻ്റെ നമ്മൾ സാധാരണ ഡേറ്റ് കൊടുക്കുമ്പോൾ ഡേറ്റ് മന്ത് ഇയർ അല്ലേ, ഡേറ്റ് മന്ത് ഇയർ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ 7/12/2020. അപ്പോൾ ഡേറ്റും നമ്മൾ എന്താണ് നമ്പേഴ്സ് പോലെ തന്നെയാണ്, റൈറ്റ് അലൈൻഡ് ആണ്. അതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കാതിരിക്കാം കേട്ടോ. ഡേറ്റും വരുന്നത് എന്താണ്, ഡേറ്റ് ഈസ് ഓൾസോ ലൈക്ക് നമ്പർ, നമ്പർ പോലെ തന്നെ റൈറ്റ് അലൈൻഡ് ആണ്, റൈറ്റ് സൈഡിലാണ്. 17/12/20 2020 ഇരുപതാണ് കാണിക്കുന്നത് ഇവിടെ. അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോമാറ്റ്, ഇതിനെല്ലാം നമുക്കൊരു ഫോമാറ്റ് ഉണ്ടാവും. ആ ഫോമാറ്റ് എന്ത് ചെയ്യും, നമുക്ക് മാറ്റാൻ വേണമെങ്കിൽ ഇവിടെ നമുക്ക് സെൽസ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഡേറ്റ് ഉണ്ടാവും കേട്ടോ. ഡേറ്റിൻ്റെ ഫോമാറ്റ് ഇവിടെ നമുക്ക് പല പല രീതിയിലുള്ള ഫോമാറ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഫോമാറ്റ് ഇപ്പം നമ്മൾ
മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുമ്പ് ഇതാ ഇപ്പം 2020 2020 നാല് ഡിജിറ്റ്സ് വന്നു. അത് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഫോമാറ്റിനുള്ള നമ്മൾ ഡാറ്റ ഫോമാറ്റ് പഠിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈസും അതുപോലെ നമ്പേഴ്സിൻ്റെ ഇതൊക്കെ എന്താ മാറ്റാൻ പറ്റും, കളറ് മാറ്റാം. ഇതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് മൂന്ന് ടൈപ്പ് ഡാറ്റാസ് എന്ന് പറയുന്നത്, ഒന്ന് എന്താണ്, ഒന്ന് നമ്മൾ പറഞ്ഞത് നമ്പേഴ്സാണ്. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താണ് 0 to 9 വരെയുള്ള നമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു റുപ്പീസ്, ഡോളർ, അതുപോലെ മൈനസ്, പ്ലസ് സൈനൊക്കെ ഉപയോഗിക്കാം. കറൻസി സിമ്പിൾ ഉപയോഗിക്കാം, അതുകൂടാതെ പ്ലസും മൈനസ് സിമ്പിൾ ഉപയോഗിക്കാം. പിന്നെ ഡെസിമൽ പോയിന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡെസിമൽ പോയിന്റ്സ്, അത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. 15 രൂപ 50 പൈസ, 15.5 ചെയ്യണം, 50 അല്ലേ, 15.50 നമ്മൾ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കേട്ടോ സീറോ, ലാസ്റ്റ് സീറോ ആയതുകൊണ്ടാണ് അതെന്തായത് അവിടെ കാണിക്കാത്തത്. 15.5 ഇത് നമുക്ക് ഡെസിമൽ പോയിന്റ്സും കൊടുക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് കൊടുക്കാം, സാധാരണ നമ്പേഴ്സ് കൊടുക്കാം. നമ്പേഴ്സിൻ്റെ കൂടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യാം, ഡോളർ സൈൻ, അത് കറൻസി സിമ്പിൾസ്. കറൻസി സിമ്പിൾ എന്നാൽ ഡോളർ, റുപ്പീസ്, പൗണ്ട്, അങ്ങനെയുള്ള കറൻസി സിമ്പിൾസ് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഡാറ്റ വാല്യൂസ് എന്ന് പറയും, വാല്യൂസ്. രണ്ടാമത്തെ ലേബൽസ് ആണ്. ലേബൽസ് പറയുമ്പം നമ്മൾ പറഞ്ഞു പേര്, അഡ്രസ്സ്, പ്ലേസ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ലേബൽസ് ഉപയോഗിക്കാം. കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലേബൽസ് ഉപയോഗിക്കാം. അപ്പോൾ ലേബൽസ് വരുമ്പോൾ ലെഫ്റ്റ് അലൈൻ ആണ്, അതായത് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. മറ്റേത് എന്താണ് നമ്പേഴ്സ് റൈറ്റ് സൈഡാണ്. പിന്നെ അതുപോലെ ഡേറ്റും എന്താണ് റൈറ്റ്സ് റൈറ്റ് അലൈൻ ആണ്. പാർട്സ് ഓഫ് ഫോമുല, നമ്മളിപ്പോൾ നേരത്തെ ഫോമുല പറഞ്ഞു അല്ലേ. ഫോമുല പറയുമ്പോൾ അതിൻ്റെ പാർട്സ്, വാട്ട് ആർ ദ പാർട്സ് ഓഫ് ഫോമുല. ഒരു ഫോമുലയുടെ പാർട്ട്, ഒന്നാമത്തെ സെൽ റെഫറൻസ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കണ്ടു ഈക്വൽ ടു A1 + A2 അല്ലേ. അപ്പോൾ എന്താണ് ഐഡൻറ്റിഫൈസ് ലൊക്കേഷൻ ഓഫ് എ സെൽ ഓർ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഇൻ എ വർക്ക് ഷീറ്റ്. അപ്പോൾ നമ്മളതിൻ്റെ വർക്ക് ഷീറ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്. അപ്പോൾ നമ്മൾ അത് ഈക്വൽ ടു A1 + A2. അപ്പോൾ എന്താണ് അതിൻ്റെ ഡാറ്റ എവിടെയാണുള്ളത്, A1 A2 എന്നുള്ള സെല്ലിനുള്ളത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെൽ റെഫറൻസ്, അതായത് സെൽ അഡ്രസ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ A2, അപ്പോൾ C5 to C10. അപ്പോൾ C5 മുതൽ C10 വരെ നമുക്ക് ആഡ് ചെയ്യണമെന്നിരിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഈക്വൽ ടു C5:C10. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞേ C5 to C10 റേഞ്ച് അല്ലേ, റേഞ്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതും എന്താണ് ഒരു സെൽ റെഫറൻസ് ആണ്. ഇനി ദർ മേ ബി 3 types of cell reference. ഒന്ന് റിലേറ്റീവ് സെൽ റെഫറൻസ്. റിലേറ്റീവ് സെൽ റെഫറൻസ് വെൻ എ ഫോർമുല ഈസ് കോപ്പിഡ് ഫ്രം വൺ സെൽ ടു അനദർ, ദ സെൽ റെഫേർഡ് ഇൻ ദ ഫോർമുല വിൽ ചേഞ്ച് ഓട്ടോമാറ്റിക്കലി ടു റിഫ്ലക്ട് ദ ന്യൂ ലൊക്കേഷൻ. ഇപ്പം നമ്മൾ ഒരു സെൽ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു സെല്ലിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ കൊടുത്തു. ഡാറ്റ കൊടുത്ത് നമ്മളത് പിന്നെ ആഡ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ മൈനസ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് ആ ഫോമിനെ നമ്മൾ എന്ത് ചെയ്യാം, മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സെല്ലിൻ്റെ അഡ്രസ്സ് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, റിലേറ്റീവ് സെൽ റെഫറൻസ് പറയാം. ഞാൻ കാണിച്ചത് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ വെൻ എ ഫോമുല ഈസ് കോപ്പിഡ് ഫ്രം വൺ സെൽ ടു അനദർ, ദ സെൽ റെഫറൻസ് ഇൻ ദ ഫോമുല വിൽ ചേഞ്ച് ഓട്ടോമാറ്റിക്കലി. അത് ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, ദറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് സെൽ റെഫറൻസ്. അത് ചെയ്ത് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തത് എബ്സല്യൂട്ട് സെൽ റെഫറൻസ്. എബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്നത് ദ ഫോമുല ഇൻ ദ സെൽ റെഫറൻസ്, അതായത് ദ സെൽ റെഫറൻസ് ഇൻ ദ ഫോമുല ഈസ് നോട്ട് ചേഞ്ച്ഡ് വെൻ ഇറ്റ് ഈസ് കോപ്പിഡ് ടു അനദർ സെൽ. ഇപ്പോൾ നമ്മളൊരു സെല്ലിനകത്ത് നിന്ന് വേറൊരു സെല്ലിലേക്ക് എന്ത് ചെയ്യാം, ആ ഫോമുല പിന്നെ കോപ്പി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യില്ല, സെൽ റെഫറൻസ് അല്ലെ സെൽ അഡ്രസ് മാറില്ല. അപ്പോൾ ഇൻ സെൽ എബ്സല്യൂട്ട് സെൽ റെഫറൻസ് ദ കോളം ലെറ്റർ ആൻഡ് റോ നമ്പർ ആർ സറൗണ്ടഡ് ബൈ എ ഡോളർ സൈൻ. അപ്പോൾ നമ്മൾ ഇത് നോക്കുക, നേരത്തെ നമ്മൾ A2 അല്ലെങ്കിൽ A3 A4. അപ്പോൾ A4 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എന്തെയ്യുന്നു, രണ്ടിൻ്റെയും അതായത് കോളത്തിൻ്റെ മുമ്പിലും റോ നമ്പറിൻ്റെ മുമ്പിലും എന്തൊരു ഡോളർ സൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഡോളർ സൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി, എബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയി. അതെന്താണ് എബ്സല്യൂട്ട് സെൽ റെഫറൻസ് നമുക്ക് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ എബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെല്ലിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഫോമുല എന്ത് ചെയ്യുക, നമ്മളൊരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൽ അഡ്രസ്സ് എന്ത് ചെയ്യില്ല, മാറുന്നില്ല. അപ്പോൾ മാറാതിരിക്കുകയാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സെല്ലിൻ്റെ മുമ്പിനകത്ത് അല്ലെങ്കിൽ സെല്ലിൻ്റെ അഡ്രസ്സിൻ്റെ കോളത്തിൻ്റെ പേരിൻ്റെയും അതുപോലെ എന്ത് ചെയ്യുക, റോ നമ്പറിൻ്റെ മുമ്പിലും ഒരു ഡോളർ സൈൻ കൊടുത്താൽ മതി. അത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ട് ചെയ്തിട്ട്. ഇനി മൂന്നാമത് വരുന്നത് മിക്സഡ് സെൽ റെഫറൻസ് ആണ്. മിക്സഡ് സെൽ റെഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ കണ്ടു എന്താണ്,
കോളം ലെറ്റർ അല്ലേ, കോളം ലെറ്ററും രണ്ടും മാറില്ല. നേരത്തെ നമ്മൾ ഡോളർ എ ഡോളർ ഫോർ നോട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, കോളം നമ്പറാണ് എ അല്ലേ, കോളം നെയിമാണ് എ എന്നുള്ളതും മാറില്ല, റോ നമ്പറും മാറില്ല, രണ്ടും മാറില്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒന്ന് മാത്രം മാറ്റാം നമുക്ക്. ഒന്നുകിൽ കോളം മാത്രം മാറ്റാം, അല്ലെങ്കിൽ റോ മാത്രം മാറ്റാം. അപ്പോൾ ഏതാണോ മാറാതിരിക്കേണ്ടത്, മാറാതിരിക്കുന്നതിന് മുമ്പിൽ ഡോളർ സൈൻ കൊടുക്കുക. അപ്പോൾ കോളം ലെറ്റർ ഓർ റോ നമ്പർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വെൻ എ ഫോർമുല ഈസ് കോപ്പീഡ് ഫ്രം വൺ സെൽ ടു അനദർ സെൽ. അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് എന്ത് ചെയ്യുക, നമ്മളിത് കോപ്പി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഫോർമുല കോപ്പി ചെയ്യുന്ന സമയത്ത് സെല്ലിൻ്റെ അഡ്രസ്സ് മാറാതിരിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, മിക്സഡ് സെൽ റെഫറൻസ് മതി. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം മാറില്ല, ഒന്ന് മാറും മറ്റേത് മാറില്ല. മറ്റേത് നമ്മൾ എന്താ പറയുക, ആദ്യത്തെ രണ്ടും മാറും. അത് നമ്മൾ പറഞ്ഞാൽ റിലേറ്റീവ് സെൽ റെഫറൻസ് ആകുമ്പം കോളവും മാറും റോവും മാറും. രണ്ടാമത് പറയുന്നത് എന്താണ്, എബ്സലൂട്ട് സെൽ റെഫറൻസ് ആകുമ്പോൾ കോളവും മാറില്ല റോവും മാറില്ല, ഫിക്സഡ് ആണ്. മൂന്നാമത്തെ മിക്സ്ഡ് സെൽ റെഫറൻസിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ മാറും, ഒന്നുകിൽ കോളം മാറും അല്ലെങ്കിൽ റോ മാറും. ഇപ്പോൾ ഫോർമുലയിൽ വരുന്ന രണ്ടാമത്തെ ഭാഗമാണ് മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പറഞ്ഞു സെൽ റെഫറൻസ് ആണ്, രണ്ടാമത്തെ വരുന്നതാണ് മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് അല്ലെ എർത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. എർത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം പ്ലസ്, പ്ലസ് എന്ന് പറഞ്ഞാൽ അഡീഷന് വേണ്ടി ഉപയോഗിക്കുകയാണ്, മൈനസ് ഉള്ള സബ്സ്ട്രാക്ഷൻ എന്നൊക്കെ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാർ മാർക്കാണ്, ഇൻറ്റു എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് സ്റ്റാർ ആണ്. അതുപോലെ ഡിവിഷൻ, ഡിവിഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലാഷ്, സ്ലാഷ് എന്നുള്ളതാണ് ഡിവിഷന് വേണ്ടി ഉപയോഗിക്കുക. പിന്നെ പെർസെൻറ്റേജ്, പെർസെൻറ്റേജ് സിമ്പിൾ ഉപയോഗിക്കും. പിന്നെ എക്സ്പോണൻറ്റ്, എക്സ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 5:10, 2:4 എന്നൊക്കെ ചെയ്തില്ലേ, അപ്പോൾ അതിന് വേണ്ടി എക്സ്പോണൻറ്റ് ഉപയോഗിക്കാം. പിന്നെ അത് ഇത്രയും മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ എർത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്ന ഒരു വിഭാഗമാണ് എർത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുന്ന ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാർ ആണ്. ഇപ്പോൾ 4:5 എന്ന് പറയുന്നത് 4:5 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർ എന്നുള്ള ഉപയോഗിക്കുന്നത്. അതായത് ഡിവിഷൻ ഡിവൈഡ് ചെയ്യുന്നതിന് സ്ലാഷ് കേട്ടോ, ഇതിനെ ഓർമ്മിച്ചു. മറ്റേത് പ്ലസും മൈനസും വ്യത്യാസമില്ല. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷന് സ്റ്റാർ ഉപയോഗിക്കാം, ഡിവിഷന് സ്ലാഷ് ഉപയോഗിക്കാം. നമുക്ക് എന്താ വാല്യൂസ് കമ്പയർ ചെയ്യാം. ഇപ്പം ഈക്വൽ ടു രണ്ട് വാല്യൂ ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം എ വണ്ണിലും ബി വണ്ണിലും ഉള്ള വാല്യൂ ഈക്വൽ ആണോ, അപ്പോൾ എ വൺ ഈക്വൽ ടു ബി ബി വൺ എന്ന് ചോദിക്കാം. ലൈക്ക് ഗ്രേറ്റർ ദാൻ, ഇതൊക്കെ നമുക്ക് അറിയാൻ സിമ്പിളാണ്. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ, പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ നോട്ട് ഈക്വൽ. നോട്ട് ഈക്വൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, ലെസ് ദാനും ഗ്രേറ്റർ ദാനും കൂടിയുള്ള ഇതാണ് നോട്ട് ഈക്വൽ ടു എന്നുള്ളത് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ നോട്ട് ഈക്വൽ ടുവിനെ ഒന്ന് ഓർമ്മിച്ച് നോക്കാം. ബാക്കിയൊക്കെ സെയിം ആണ്, ബാക്കിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഈക്വൽ ടു അറിയാം, ഗ്രേറ്റർ ദാൻ അറിയാം, ലെസ് ദാൻ അറിയാം, പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഗ്രേറ്റർ ദാനും ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇപ്പം 100 നൂറിൽ കൂടുതലോ അല്ലേ, അല്ലെ 100 നൂറിൽ കുറവോ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉപയോഗിക്കാം. പിന്നെ നോട്ട് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു വരുമ്പോൾ ലെസ് ദാനും ഗ്രേറ്റർ ദാനും രണ്ടും കൂടി ചേർത്തിട്ടാണ് നോട്ട് ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും ഈ ഈ സിമ്പിൾസാണ് നമ്മൾ എന്തുണ്ട് ഫോർമുലയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്ന മറ്റൊന്നാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, അർത്ഥമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ പിന്നെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, പിന്നെ റഫറൻസ് ഓപ്പറേറ്റേഴ്സ്. റഫറൻസ് ഓപ്പറേറ്റേഴ്സ്, റഫറൻസ് എന്ന് പറഞ്ഞാൽ കമ്പൈൻ റേഞ്ച് ഓഫ് സെൽസ്, റേഞ്ച് ഓഫ് സെൽസ്. നമ്മളിപ്പം നേരത്തെ പറഞ്ഞു എന്താണ് സെല്ലുകളുടെ ഒരു കളക്ഷനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ റേഞ്ച് ഓപ്പറേറ്റർ, ഇപ്പം നമ്മൾ എ വൺ മുതൽ എ ടെൻ വരെ ഇന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എ വൺ കോളൻ എ ടെൻ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഫോർമുല എഴുതുമ്പോൾ എന്താണ് എ വൺ മുതൽ എ പത്ത് എ ടെൻ വരെയുള്ള വാല്യൂസ് നമ്മൾ അല്ലെങ്കിൽ എ വൺ മുതൽ എ ടെൻ വരെയുള്ള സെല്ലിനകത്ത് വാല്യൂസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്നത് എ വൺ കോളൻ എ ടെൻ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ വന്ന് റേഞ്ച് ഓപ്പറേറ്റർ, ഒരു റേഞ്ചിന് കാണിക്കാം. രണ്ടാമത് യൂണിയൻ ഓപ്പറേറ്റർ, യൂണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് കോമയാണ്, കോമ കോമ ഇപ്പോൾ എ വൺ കോമ എ ടു കോമ എ ത്രീ. അപ്പോൾ റേഞ്ച് ഓപ്പറേറ്ററാണ് ഒന്ന് വരുന്നത്. റേഞ്ച് ഓപ്പറേറ്റേഴ്സിന് വരുന്നത് രണ്ട് റേഞ്ച് ഓപ്പറേറ്റർ, ഒന്ന് കോളൻ, കോളൻ എന്നാണ് ഇന്ന് ഒരു ഒരു സെല്ല് മുതൽ മറ്റൊരു സെല്ല് വരെ കാണിക്കാൻ വേണ്ടിയത് കോളൻ ഉപയോഗിക്കാം. അപ്പോൾ എ വൺ കോളൻ എ ടെൻ, അപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എ വൺ ടു എ ടെൻ. പിന്നെ യൂണിയൻ ഓപ്പറേറ്റേഴ്സാണ്, യൂണിയൻ ഓപ്പറേറ്റേഴ്സിന് കോമ, അതായത് നമ്മൾ പിന്നെ എല്ലാ സെല്ലുകളും വേണ്ട, നമുക്ക് ചില പർട്ടിക്കുലർ സെല്ലുകൾ മാത്രമേ വേണ്ടെങ്കിൽ അത് നമുക്കെന്താ കോമ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എ വൺ കോമ എ ടു കോമ എ ത്രീ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. ഇപ്പോൾ നമുക്ക് എ വൺ കോമ എ ഫൈവ് കോമ എ ടെൻ കോമ എ ഫിഫ്റ്റീൻ കോമ ആ സെല്ലുകളുടെ വാല്യൂസ് മാത്രമേ എന്തെങ്കിലും പരിഗണിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കോമ ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് രീതിയിലുള്ള റഫറൻസ് ഓപ്പറേറ്റേഴ്സാണ്,
റേഞ്ച് ഓപ്പറേറ്ററും യൂണിയൻ ഓപ്പറേറ്ററും. റേഞ്ച് ഓപ്പറേറ്റർ ഒരു സെല്ല് മുതൽ മറ്റൊരു സെല്ല് വരെ ടു എന്നുള്ളതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ടു എന്നുള്ളതിന് കോളൻ എ ടു എ വൺ ടു എ ടെൻ, എ വൺ കോളൻ എ ടെൻ എന്നറിയും. യൂണിയൻ ഓപ്പറേറ്റർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ചില പ്രത്യേക സെല്ലുകൾ മാത്രമേ വേണ്ടെങ്കിൽ ആ സെല്ല് മാത്രം എന്ത് ചെയ്യാം, നമുക്ക് കോമയിട്ടിട്ട് കൊടുക്കാം. ഈ വരുന്നത് ഫംഗ്ഷൻസ് ആണ്. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കീവേഡ് ഡിസൈൻ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അത് ഒരു പ്രത്യേക ടാസ്ക്, ഒരു പ്രത്യേക വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന കീവേഡ് വാക്കുകളാണ് എന്താണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബിൽറ്റ് ഇൻ സെറ്റ് ഓഫ് ഫോർമുല. അതായത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഫോർമുലയാണ്. ഫോർമുല നമ്മൾ എന്ത് ഈക്വൽ ടു, ഇപ്പം നമ്മളിപ്പോൾ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് അല്ലേ, അപ്പോൾ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എ വൺ മുതൽ എ ടെൻ വരെ ആഡ് ചെയ്യണമെന്നിരിക്കാം. എ വൺ മുതൽ എ ടെൻ വരെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുക, ഈക്വൽ ടു എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എ ഫോർ പ്ലസ് എ ഫൈവ് പ്ലസ് എ സിക്സ് പ്ലസ് എ സെവൻ പ്ലസ് എ എയ്റ്റ് പ്ലസ് എ നയൻ പ്ലസ് എ ടെൻ, അങ്ങനെ കൊടുക്കും അല്ലേ. അപ്പോൾ അതിന് പോയി നമുക്ക് എന്താ സം എന്നുള്ളൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. സം എന്നുള്ളൊരു ഫംഗ്ഷനാണ്, സം ഈസ് എ ഫംഗ്ഷൻ. അപ്പോൾ ഈക്വൽ ടു സം എ വൺ ടു എ ടെൻ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ സം എന്നുള്ളത് ഒരു കീവേഡ്, ഒരു കീവേഡാണ്, വിച്ച് ഇസ് എ സ്പെഷ്യൽ കീവേഡ് ഡിസൈൻ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ എസ് യു എം, സം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കീവേഡാണ്. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ടു ആഡ് വാല്യൂസ് ഇൻ എ പർട്ടിക്കുലർ സെൽസ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യാം, ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് എ ബിൽറ്റ് ഇൻ സെറ്റ് ഓഫ് ഫോർമുല. ഒരു നമ്മൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള എന്താണ് ഒരു ഫോർമുലയാണ്. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഇൻബിൽറ്റ് ആയി ചെയ്തിരിക്കുന്ന ഒരു ഫോമിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്പർ ഓഫ് ഫംഗ്ഷൻസ്. ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ചില ഫംഗ്ഷൻസ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഫംഗ്ഷൻ ഓൾസോ സ്റ്റാർട്ട്സ് വിത്ത് എ ഈക്വൽ സൈൻ. ഫംഗ്ഷൻ നമ്മൾ ഫോർമുല പോലെ തന്നെയാണ് എന്ത് ചെയ്യുക, ഈക്വൽ സൈൻ സ്റ്റാർട്ട് ചെയ്യണം. ഇറ്റ് ഹാസ് എ ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് സം, എസ് യു എം, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ നെയിം. അപ്പോൾ ഈക്വൽ ടു സം. പിന്നെ എൻക്ലോസ് ഓൾ ആർഗ്യുമെൻറ്റ്സ് ഇൻ ബ്രാക്കറ്റ്സ്. അപ്പോൾ ഫംഗ്ഷൻ ആകുമ്പോൾ ദർ വിൽ ബി എ ബ്രാക്കറ്റ്, ദർ വിൽ ബി എ ബ്രാക്കറ്റ്. ഒരു ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആ ബ്രാക്കറ്റിനകത്താണ് പറയുന്നത്. അപ്പോൾ ഈക്വൽ ടു സം മറ്റേ എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും, ആ ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, എ വൺ കോളൻ എ ടെൻ. സ്ട്രിക്റ്റ്ലി ഫോളോ സിൻടാക്സ്. സിൻടാക്സ് എന്നാ, സിൻടാക്സ് മീൻസ് ഗ്രാമർ. നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ലാംഗ്വേജിൽ നിന്നെന്താ ഒരു ഗ്രാമർ ഉണ്ടാവും, ഗ്രാമർ പ്രകാരം നമ്മൾ എന്താ എഴുതുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ എഴുതുമ്പോൾ അതിന് കൃത്യമായ ചില റൂൾസ് ഉണ്ടോ, എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എഴുതുന്നത്, ഓരോ ഫംഗ്ഷനും അതിൻ്റെതായ റൂൾസ് ഉണ്ടാവും. ദാറ്റ് റൂൾ ഈസ് കോൾഡ് സിൻടാക്സ്. കൂടെ നമ്മൾ എക്സാമ്പിൾ നോക്കുക, ഈക്വൽ ടു സം ഓഫ് അല്ലേ, ആ ബ്രാക്കറ്റ് ഉണ്ടോ, എ വൺ ടു എ ടെൻ അല്ലെങ്കിൽ ആ നമ്പർ പറഞ്ഞു, അതാ നമ്പർ, ആ സെല്ലിൻ്റെ പേരാണ് പറഞ്ഞത്, ഫ്രം ടു. അപ്പോൾ ഇതാണ് നമ്മൾ ഫംഗ്ഷൻസ്. അപ്പോൾ ഫംഗ്ഷൻസ് എന്തേയുള്ളൂ, സ്പെഷ്യൽ കീവേഡ് ആണ് ഡിസൈൻ ടു പെർഫോം എ സ്പെസിഫിക്, ഒരു പ്രത്യേക ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കീവേഡ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് എ ബിൽറ്റ് ഇൻ സെറ്റ് ഓഫ് ഫോർമുല. നമ്മൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള, അതായത് സോഫ്റ്റ്വെയറിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ആൻ ഈക്വൽ സൈൻ. ഈക്വൽ സൈനോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ഫംഗ്ഷൻ നെയിം ഉണ്ടായിരിക്കണം. പിന്നെ അതിനൊരു ബ്രാക്കറ്റ് ഉണ്ടായിരിക്കണം. ബ്രാക്കറ്റിനകത്താണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്താണ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇത്രയും ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫോർമുല. അപ്പോൾ ഫോർമുലയുടെ ഒരു ഭാഗമാണ്. ഇനി നമ്മൾ നോക്കാം എന്തൊക്കെ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാം ഇവിടെ സെൽ റഫറൻസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് സെൽ റഫറൻസ് ആണ്, റിലേറ്റീവ് സെൽ റഫറൻസ്, പിന്നെ ഒന്ന് അബ്സല്യൂട്ട് സെൽ റഫറൻസ്, പിന്നെ ഒന്ന് മിക്സഡ് സെൽ റഫറൻസ്. അപ്പോൾ നമ്മളിവിടെ നോക്കാം. അപ്പോൾ നമ്മളിവിടെ മൂന്ന് മാർക്കുണ്ട്, മാർക്ക് വൺ, മാർക്ക് ടു, മാർക്ക് ത്രീ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കാം ഇവിടെ ഒന്നാമത്തെ ഇത് മാർക്ക് വരുന്ന ഏതാണ്, എ ത്രീ ആണ് അല്ലേ, എ ത്രീ. ഇതവിടെ നമുക്കറിയാം എ ത്രീ എന്നുള്ള സെല്ലാണ് ഒന്നാമത്തെ ഉള്ളത്. അപ്പോൾ എ ത്രീ, ബി ത്രീ, സി ത്രീ, ഇത് മൂന്നാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുകയാണ് ഈക്വൽ ടു എ ത്രീ പ്ലസ് ബി ത്രീ പ്ലസ് സി ത്രീ. ഇത് ക്യാപിറ്റൽ ലെറ്റർ വേണമെന്നില്ല കേട്ടോ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണമെന്നില്ല, സ്മോൾ ലെറ്റർ ആയാലും മതി. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈക്വൽ ടു എ ത്രീ പ്ലസ് ബി ത്രീ പ്ലസ്. അപ്പോൾ ഇത് നമ്മൾ എൻ്റർ ചെയ്യാം. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു കേട്ടോ, 151 വന്നു അല്ലേ. ഇനി നമ്മളിത് കോപ്പി ചെയ്യാം, താഴേക്ക് കോപ്പി ചെയ്യുന്നു. ഈ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഈ സെല്ലിൻ്റെ റൈറ്റ് സൈഡിൽ എന്താ സിമ്പിൾ ഇത് മാറുന്നുണ്ടോ, ഒരു പ്ലസ് സൈൻ വന്നോ കണ്ടോ, ഇത് പ്ലസ് സൈൻ വരുന്നുണ്ടോ. ആ ഇത് ജസ്റ്റ് താഴോട്ടേക്ക് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ല് ചെയ്യും കണ്ടോ. അതാണ് കോപ്പി ചെയ്യാം, ഒന്നുകൂടി ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഒരു സെല്ല് താഴെ കോപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ മൗസ് ഈ സെല്ലിനകത്ത് കൊടുക്കുക, സൺ
സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലൊരു ഡോട്ട് കാണും, ഒരു ചെറിയ ഡോട്ട് കാണും. ഇതിൻ്റെ ഒരു ഈ മൂലക്ക് താഴെ താഴെ ഒരു ഡോട്ട് കാണും. അവിടെ മൗസ് അവിടെ കൊണ്ടുവച്ചാൽ അതിൻ്റെ അതിൻ്റെ മൗസിൻ്റെ ഷേപ്പ് മാറും, ഒരു പ്ലസ് സൈൻ ആയിട്ട് വരും. പ്ലസ് സൈൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, മൗസ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ട്രാക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ട്രാക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ട്രാക്ക് ചെയ്താൽ ഇത് ഫില്ലാവും. ഫില്ലായില്ലേ? ഏ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ആൻസർ, ഇനി നമ്മൾ ഇത് താഴത്തെ, നമ്മളിപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇക്വേഷൻ കൊടുത്തത്, ഇവിടെ നമ്മൾ ഇക്വേഷൻ കൊടുത്തത് A3+B3+C3 എന്ന് കൊടുത്തു അല്ലേ. ഇത് നമ്മൾ ആ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, താഴേക്ക് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് നോക്കാം. കോപ്പി ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ഇപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ നമ്മൾ നോക്കാം. ഇവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ആ ഇക്വേഷൻ കാണിക്കുക, ഈ മൗസ് ഇവിടെ മൗസ് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ കേട്ടോ. ഇപ്പോൾ A4 B4 C4. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു, സെല്ലിൻ്റെ അഡ്രസ്സ് മാറുകയാണ്. നമ്മൾ മേലെ കൊടുത്ത A3+B3+C3 ആണ്. അപ്പോൾ എന്നാൽ നമ്മൾ താഴെ കോപ്പി ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ അഡ്രസ്സ് മാറിയിരിക്കുകയാണ്, A4 B4 C4. അപ്പോൾ A4 B4 C4 കൂടിയാണ് ആഡ് ചെയ്തത് അല്ലേ. ഇനി അതിന് താഴെ നോക്കിയാലോ, നെക്സ്റ്റ് അതിന് താഴത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ A5 B5 C5 കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുന്നത്, റിലേറ്റീവ് സെൽ റെഫറൻസ്. അപ്പോൾ നമ്മളൊരു ഫോർമുല ഒരു സെല്ലിൻ്റെ അകത്ത് മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സെൽ അഡ്രസ്സ് മാറുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് സെൽ റെഫറൻസ്. ഇനി നമുക്ക് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് നോക്കും. അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞത്, ഇത് മാറില്ല. ഏത് മാറില്ല, അഡ്രസ്സ് മാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത്, ഒന്ന് പ്രിൻസിപ്പിൾ, രണ്ട് റേറ്റ്, ഇയർ അല്ലേ. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ എന്നുള്ളത് മാറണ്ടാവും. പ്രിൻസിപ്പിൾ എല്ലാവർക്കും എന്താ പറയുക, 25% ആയിരിക്കും അല്ലെ, സോറി ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് മാറുന്നില്ലായിരിക്കാം. ഇൻട്രസ്റ്റ് 5% തന്നെയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് മാത്രം മാറുന്നില്ല അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് മാറുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക. നമ്മൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ ഈക്വൽ ടു, ഇത് നമ്മൾ ഇക്വേഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ A3 അല്ലേ, A3 നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മൗസ് ഇവിടെ വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്തോ കേട്ടോ. അപ്പോൾ അത് A3 അവിടെ വരും കേട്ടോ. S സെല്ലാണോ വേണ്ട, ആ സെല്ലിൽ കൊണ്ടുപോയി നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട പണിയില്ല. A3 ഇൻറ്റു അല്ല റേറ്റ് ഇൻറ്റു എന്നുള്ളത് നമ്മൾ സ്റ്റാറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർ ഉപയോഗിക്കാം, ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. 8 എന്നുള്ളത് ഇതിൽ പ്രസ് ചെയ്താൽ സ്റ്റാർ വരും. ഇനി നമ്മൾ ഇവിടെ B3 ആണ് അല്ലേ. B3 പകരം B3 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് ആക്കണം. അബ്സല്യൂട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ബീൻ്റെ മുമ്പിലും 3 മുമ്പിലും എന്ത് ചെയ്യണം, ഒരു ഡോളർ സൈൻ കൊടുക്കണം. എന്നാലും മാത്രമേ എന്താവും, അബ്സല്യൂട്ട് ആവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഡോളർ, അപ്പോൾ $B$3 ഇൻറ്റു വീണ്ടും സ്റ്റാർ ഇന്നു. ഇനി ഇയർ, ഇയർ എന്നുള്ളത് C3 ആണ്. അപ്പോൾ C3 ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോക്കാം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ഈക്വൽ ടു A$$B$3 C3. അപ്പോൾ നമ്മൾ ഈ B3 മാത്രം എന്താണ്, B3 ഇത് മാറാൻ പാടില്ല. ഇത് എന്താണ്, എല്ലാ ഇതിനും 5% തന്നെയാണ് വേണ്ടത്, അത് മാറണ്ട. അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, $B$3 കൊടുത്തത്. ഇനി നമ്മളത് എൻറ്റർ ചെയ്യാം. അപ്പോൾ എൻറ്റർ ചെയ്യുമ്പോൾ ആൻസർ വന്നു അല്ലേ, 2500 വന്നു. ഇനി നമ്മൾ ഇത് താഴെ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുന്നു, താഴേക്ക് കോപ്പി ചെയ്യാം, ട്രാക്ക് ചെയ്യുന്നു. അപ്പോൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ലാസ്റ്റ് വാല്യൂ ഇല്ലാതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിനി നോക്കാം. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ് നോക്കുക കേട്ടോ. ഇപ്പോൾ ഇത് മാറി അല്ലേ, A3 ഉള്ളത് A4 ആയി. പക്ഷേ എന്തില്ല, B3 മാറിയില്ല. B$$B$3 എന്നോട് മറ്റേന്തായി C4 അത് മാറി അല്ലേ. ഇപ്പോൾ ഈ നടുക്കത്തെ മാത്രം എന്തില്ല, മാറുന്നില്ല. അതെന്തുകൊണ്ടാണ്, ദറ്റ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്നാൽ എന്താണ്, ഇപ്പോൾ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് നമ്മൾ കൊടുക്കാൻ വേണ്ടി അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാം, കോളത്തിൻ്റെ പേരിൻ്റെ മുമ്പിലും റോ നമ്പറിൻ്റെ മുമ്പിലും ഡോളർ സൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അബ്സല്യൂട്ട് ആവും. അപ്പോൾ അതെന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല, അത് റിമെയിൻ ഫിക്സഡ്. ഇനി അതിന് താഴെ നമ്മൾ നോക്കിയാൽ, അടുത്തത് നോക്കിയാൽ എന്തായിരിക്കും, ഡബിൾ ക്ലിക്ക് ചെയ്യാം കേട്ടോ. $B$3 അവിടെ മാറുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നില്ല, നമ്മൾ എന്ത് ചെയ്യാം, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് മിക്സഡ് സെൽ റെഫറൻസ്. മിക്സഡ് സെൽ റെഫറൻസ് എന്താണ്, നമ്മൾ പറഞ്ഞ ചില ഇത് മാത്രം മാറും, ചിലത് മാറില്ല. എന്താണ് ഇവിടെ നമ്മൾ പിന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്, 25000 അല്ലേ. പ്രിൻസിപ്പൽ എമൗണ്ട് 25000. പിന്നെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിരിക്കുന്നത്, ഒരു 5%, 6%, 7% അല്ലേ. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം, ഇവിടെ ബി അല്ലേ, ഇതിൻ്റെ ഇക്വേഷൻ നോക്കാം. A$$B$2. അപ്പോൾ $2 എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടാമത്തെ റോ, റോ മാറാൻ പാടില്ല. എന്ത് ചെയ്യണം, കോളം മാത്രം മാറും. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ റോയിലേ ഉള്ളൂ അല്ലേ, ഇത് രണ്ടാമത്തെ റോ ആണ്. അപ്പോൾ രണ്ടാമത്തെ റോ എന്ന് പറയുമ്പോൾ
അപ്പോൾ അഞ്ച് ആറ് ഏഴ് ശതമാനം. അപ്പോൾ ഈ റോ നമ്പർ എന്ത് ചെയ്യാൻ പാടില്ല? റോ നമ്പർ മാറാൻ പാടില്ല. ഏത് മാത്രം മാറണം? കോളം മാത്രം മാറണം. കോളം മാറുമ്പോൾ എന്താവും? ഇപ്പോൾ നമ്മൾ നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാർ എ ത്രീ ഇൻറ്റു ബി ഡോളർ ടു അല്ലേ. ഇനി അടുത്ത് നോക്കിയാൽ മതി. അടുത്ത് എന്താ വരുന്നത് നോക്കുക. ഇനി ഇപ്പം നോക്കുക, എന്താ സി ഡോളർ ടു. അപ്പോൾ എ മാറി, ബി മാറിയിട്ട് എന്തായി? സി ആയി. ടു മാറുന്നില്ല, ടു അവിടുത്തെ നിൽക്കുന്നത്. അപ്പോൾ ഏത് കഥം മാറാതിരിക്കുന്നത്? അതിൻ്റെ മുമ്പിലാണ് നമ്മൾ ഡോളർ കൊടുക്കുന്നത്. അപ്പോൾ കോളം നമ്പർ ഇവിടെ റോ നമ്പർ മാറുന്നില്ല, എന്ത് ചെയ്യുന്നു? കോളം മാത്രം മാറും, ഒന്ന് മാത്രമേ മാറും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മിക്സഡ് സെൽഫ് റെഫറൻസ് ഇല്ല. ഇനി മൂന്നാമത്തെ നോക്കുക, കണ്ടോ ഡി ഡോളർ ടു. അപ്പോൾ ഇവിടെ നമ്മൾ ബി സി ഡി അത് മാറി, കോളത്തിൻ്റെ പേര് മാറുന്നു, പക്ഷേ എന്ത് ചെയ്യുക? റോയുടെ നമ്പർ മാറുന്നില്ല. അപ്പോൾ റോയുടെ നമ്പറിൻ്റെ മുമ്പിലാണ് നമ്മൾ ടു കൊടുത്തത് അല്ലേ, അതുകൊണ്ടാണ് റോ മാറാതെ. ഇനി നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിലോ, തിരിച്ച് ഡീൻ്റെ മുമ്പിലാണ് ഡോളർ കൊടുക്കുന്നത്, എന്ത് ചെയ്യുക? ഡി മാറില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് മിക്സഡ് സെൽ റെഫറൻസ്. അപ്പോൾ മൂന്ന് രീതിയിലാണ് പറഞ്ഞത്, ഒന്ന് അബ്സല്യൂട്ട് സെൽ റെഫറൻസ്, റിലേറ്റീവ് സെൽ റെഫറൻസ് ആൻഡ് മിക്സഡ് സെൽ റെഫറൻസ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തത് ഒരു ഇക്വേഷൻ കൊടുത്തത് അല്ലേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻസ് നമുക്ക് നോക്കാം, ഫോർമുല അല്ല ഫംഗ്ഷൻസ് ഒന്നുകൂടി, ഫംഗ്ഷൻസ് കൂടി പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് സം, സം എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ സം നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടഡ് വിത്ത് ഈക്വൽ സൈൻ, ഈക്വൽ സൈൻ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ടു എന്ന് കൊടുക്കുന്നു. പിന്നെ സം, സം എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ പേര്, അതാണ് ഫംഗ്ഷൻ നെയിം. ഇപ്പോൾ ഈക്വൽ ഉണ്ടാവും, ഫംഗ്ഷൻ നെയിം ഉണ്ടാവും, ദെൻ ബ്രാക്കറ്റ്, ബ്രാക്കറ്റ് കൊടുക്കാം. ഇത് നമ്മൾ ഏത് മൂലം സ്റ്റാർട്ട് ചെയ്യണം എന്താണ്? നമുക്കിപ്പോൾ സം എന്ന് ഇങ്ങനെ കൊടുക്കാം, ഒന്നുകിൽ നമ്പർ വൺ, ഒന്ന് രണ്ട് മൂന്ന്, ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ അമ്പത് കോമ, അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഇവിടെ എന്താ, ഇവിടെയുള്ള നമ്പർ അമ്പത് കോമ നാൽപ്പത്തഞ്ച് കോമ അമ്പത്താറ് ഇങ്ങനെ കൊടുക്കാം. ഇതിസ് എ ഫംഗ്ഷൻ, അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനി വേറെ രീതിയിൽ വരുന്നത് ഈക്വൽ ടു സം, എസ് എം, സം എന്ന് കൊടുത്തു ബ്രാക്കറ്റിൽ. ഇപ്പം നമുക്ക് ഏതാണ് എ ഫോർ അല്ലെ, എ ഫോർ ആണ് ഇത് ഫസ്റ്റത്തെ എ ഫോർ. അപ്പോൾ എ ഫോർ മുതൽ, അപ്പോൾ എ ഫോർ മുതൽ നമ്മൾ എ ഫോർ ഇവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, എ ഫോർ അവിടെ വരും. എ ഫോർ മുതൽ എന്തേനാം, ഇപ്പം എ ഫോർ മുതൽ എ ഫോർ ടു, ടു എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന കോളനാണ്. എ ഫോർ ബി ഫോർ സി ഫോർ, ഇപ്പോൾ സി ഫോർ വരെ ഉള്ളത് ആഡ് ചെയ്യണം. എ ഫോർ കോളൻ സി ഫോർ. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഒന്നാമത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈൻ, പിന്നെ ഫംഗ്ഷൻ നെയിം, പിന്നെ ഒരു ബ്രാക്കറ്റ്, ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ ഫോർ ടു സി ഫോർ എന്ന് പറയും. അപ്പോൾ അത് ഇതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ആകുമ്പം പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് ഈക്വൽ ടു ഉണ്ടായിരിക്കണം, പിന്നെ ഒരു ഫംഗ്ഷൻ നെയിം ഉണ്ടായിരിക്കണം, പിന്നെ ബ്രാക്കറ്റ് ഉണ്ടായിരിക്കണം, പിന്നെ അതിനകത്തൊരു ആർഗ്യുമെൻറ്റ്സും ഉണ്ടായിരിക്കണം. അപ്പം ഇതേപോലെ ഇതാണ് നമ്മളെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്ന് മനസ്സിലായിട്ടല്ലോ. അപ്പോൾ ഫംഗ്ഷനിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യം, ഒന്ന് ഈക്വൽ ടു സൈൻ, ഫംഗ്ഷൻ നെയിം, ബ്രാക്കറ്റ്, അതിന് പിന്നെ ഒരു ആർഗ്യുമെൻറ്റ്സും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും വരുമ്പോൾ നമ്മളതിനെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.